ഹലോ ഫ്രണ്ട്സ്, ഇതിൻ്റെ ഫേസ്റ്റ് അൺബോക്സിങ് വീഡിയോ ആണ്. ഈ വീഡിയോ ഇട്ടുള്ള മെയിൻ റീസൺ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് ദിവസം മുമ്പ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വെറും 99 രൂപയ്ക്ക് ഒരു വയർലെസ് ഇയർഫോൺ വാങ്ങി. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്ലിപ്കാർട്ടിൽ നിന്ന് കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് സ്ഥിരം സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ പറയുന്ന 99 രൂപയ്ക്ക് ഈ വയർലെസ് ഇയർഫോൺ വാങ്ങാവുന്നതാണ്. അപ്പോൾ കൂടുതലായിട്ട് ഞാൻ വീഡിയോക്കുള്ളിൽ തന്നെ ഇങ്ങനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നമുക്ക് ഡയറക്റ്റ് അൺബോക്സിങ് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഇതിന് പേര് ഫ്ലിപ്കാർട്ട് സ്മാർട്ട് ബൈ BT705K എന്നാണ്. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് പാക്കിംഗ് എന്ന് പറയുന്നത്. ഇതിനുള്ളിലാണ് നമ്മുടെ പ്രോഡക്റ്റും കാര്യങ്ങളെല്ലാം ഇരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഔട്ടർ നോക്കിക്കഴിഞ്ഞാൽ നോർമൽ ഒരു പേപ്പർ ക്വാളിറ്റി പാക്കിംഗ് ആണ്, എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പാക്കിംഗ് ആണ്. ഓൾറെഡി അത് അവർ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പാക്കിംഗ്. നമുക്ക് ഇനി പാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് എന്തൊക്കെ ഐറ്റംസ് ആണ് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ബോക്സിലുള്ള ഐറ്റംസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് നമുക്ക് ഡേറ്റ കേബിൾ ചെക്ക് ചെയ്യാം. ഡേറ്റ കേബിൾ വന്നിട്ട് മൈക്രോ USB ആണ് വരുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ഫോൺസും, നോർമൽ ഫോൺസ് എല്ലാം ചാർജ് ചെയ്യുന്ന മൈക്രോ USB ആണ് ഇതിൻ്റെ ഡേറ്റ കേബിൾ. പിന്നെ വന്നിട്ട് നമുക്ക് എക്സ്ട്രാ 2 പെയർ ബഡ്സ് വരുന്നുണ്ട്. എക്സ്ട്രാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെയർ സ്മോളും ഒരു പെയർ ലാർജും ആണ് വരുന്നത്. പിന്നീട് ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്, അതായത് സ്മാർട്ട് ബൈ BT705K എന്ന് പറയുന്ന പ്രോഡക്റ്റ്. എടുക്കുമ്പോൾ തന്നെ വെയ്റ്റ്ലെസ് ആണ്. പിന്നൊരു അത്യാവശ്യം ഒരു നോർമൽ ക്വാളിറ്റി ഫിനിഷ് ഉണ്ട്. പിന്നെ ഇതാണ് റൈറ്റ് സൈഡിൽ വന്നിട്ട് 3 ബട്ടണൊക്കെ ഉണ്ട്. പ്ലേ, പോസ്, നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് 3 ബട്ടൺ ഉണ്ട്. ഈ വില വെച്ച് നോക്കുമ്പോൾ തരക്കേടില്ലാത്ത ക്വാളിറ്റി തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവർ വെക്കുമ്പോൾ തന്നെ ഒരു പെർഫെക്റ്റ് ഫിറ്റിംഗ് നമുക്ക് തോന്നുന്നുണ്ട്. അത് കാരണം തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വാക്കിന് പോകുമ്പോഴോ അല്ലെങ്കിൽ ഓടുമ്പോഴോ അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നമുക്ക് ഈ സാധനം യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. മിനിമം ഒരു 2 hours ഒക്കെ നമുക്ക് ഒരു സ്ട്രെയിനും കൂടാണ്ട് ഈ ഒരു ഹെഡ്ഫോൺ യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇതിൻ്റെ ഒരു ഓഡിയോ ക്വാളിറ്റിയെ പറ്റി പറയാമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഔട്ട്പുട്ട് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ ഒരു ഡീസൻറ്റ് ബേസ് എഫക്റ്റും നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ ട്രബിൾ ആണെങ്കിലും ബാക്കി എല്ലാ കാര്യങ്ങളും ആവശ്യത്തിന് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഇയർഫോൺ തന്നെയാണ് ഈ പറയുന്ന ഫ്ലിപ്കാർട്ട് സ്മാർട്ട് ബൈ BT705K എന്ന് പറയുന്നത്. പിന്നീട് ഇതിൻ്റെ പെയറിംഗ് വളരെ സിമ്പിളാണ്. ഇത് സ്വിച്ച് ഓൺ ആവാനായിട്ട് റൈറ്റ് സൈഡിൽ മിഡിൽ സ്വിച്ച് ഒരു 2 സെക്കൻഡ് പ്രസ് ചെയ്യുക. പിന്നെ അത് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ പെയറിംഗ് എന്ന് പറഞ്ഞിട്ട് അതിൽ കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫോണിൽ സെർച്ച് ചെയ്യുമ്പോൾ അത് കാണിക്കും. ജസ്റ്റ് സെലക്ട് ചെയ്യുക, പെയർ ചെയ്യുക. വളരെ സിമ്പിളായിട്ട് തന്നെ പെയർ ചെയ്യാറുണ്ട്. അടുത്തതായിട്ട് ഇത് എനിക്ക് 99 രൂപയ്ക്ക് എങ്ങനെയാണ് കിട്ടിയത് ഞാൻ കാണിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഫ്ലിപ്കാർട്ട് ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിൽ ലെഫ്റ്റ് സൈഡിൽ താഴെ സൂപ്പർ കോയിൻസ് കാണാം, ഓപ്പൺ ചെയ്യുക. അത് സ്ക്രോൾ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് 1 rupee store 49.99 അങ്ങനെ കാണാം. അതിൽ 99 rupee store സെലക്ട് ചെയ്യുക. ഫസ്റ്റ് തന്നെ നമ്മുടെ ഹെഡ്ഫോൺ കാണിക്കും. ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പ്രൈസ് കാണാം, 898. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ₹99+ Supercoin 799. സൂപ്പർ കോയിൻ ഒരു സിമ്പിളൊക്കെ കാണാം നമുക്ക്. അതെന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മുമ്പ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് കുറച്ച് സൂപ്പർ കോയിൻസ് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അത് എല്ലാവർക്കും ഒന്നും അറിയുന്നൊരു കാര്യമല്ല. അപ്പോൾ അത് ജസ്റ്റ് റിഡീം ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷനാണ് ഈ പറഞ്ഞ ഈ ഹെഡ്ഫോൺ വാങ്ങണം എന്ന് പറഞ്ഞാൽ 99 രൂപയ്ക്ക് തന്നെ നമുക്ക് ഈ ഹെഡ്ഫോൺ കിട്ടുന്നതാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് പേജിൽ നമുക്കിത് കാണാൻ കഴിയുന്നതാണ്. ആക്ച്വലി ഞാൻ, എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു ഇങ്ങനെ ഒരു വീഡിയോ ഇറക്കണമെന്ന്. അപ്പോൾ അത് കാരണം ഞാനത് റെക്കോർഡ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ടൈം ഓൺവേഴ്സ് ഞാൻ എന്തായാലും നല്ല നല്ല വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച്.